ഉസ്താദിന്റെ വാദം നാച്ചുറലിസ്റ്റിക് ലോകത്ത് മനുഷ്യന് മോറൽ റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നാണ്. ഞാനപ്പം കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒരു തീയിസ്റ്റിക് വ്യൂവിൽ തീയിസ്റ്റിക് ഗോഡ് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യന് മോറൽ റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ് വരുന്നത് എന്നതാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇപ്പൊ ഒരാളെ സഹായിക്കണം എന്നുള്ള നിർബന്ധം, എന്നുള്ള ബാധ്യതകൾ, മനുഷ്യനുള്ള ബാധ്യതകൾ, വിധിവിലക്കുകൾ എങ്ങനെ ഉണ്ടായി വരുന്നു? അതല്ലേ വിധിവിലക്കുകൾ ദൈവം തന്നായിരുന്നോണ്ടാണ്. ആ ദൈവം തന്നോണ്ട് എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റി ആവുന്നത്? നമ്മുടെ ദൈവം ഇപ്പൊ ഞാൻ ഇബിന് ഒരു സംഭവം തരുന്നു, വിബിൻ ഇബിൻ അത് ചെയ്യരുത് ചെയ്യരുത്, അപ്പൊ ഇബിൻ എങ്ങനെയാണ് അതിനുള്ള ഇബിൻ അതിന് എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റി ആവുന്നത്? ആരും തന്നു, ആരും തന്നു. ഇപ്പൊ മോദി തരുന്നു, മോദി നമുക്കൊരു ഒരു അത് തരുന്നു, അപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത്? എങ്ങനെയാണ് പ്രതീക്ഷ എനിക്ക് തന്നു എന്നുള്ളത്? പ്രതീക്ഷിന്റെ പകരം വേറെ ആരെ വേണേലും വെച്ചു, മോദിനെ, ഒബാമനെ, അല്ലെങ്കിൽ ട്രംപിനെ, ആരെ വേണേലും എക്സ് എനിക്ക് തന്നു അങ്ങനെ പറഞ്ഞ വേണ്ട. ഓക്കെ, സംഭവം ഇത്ര ഉള്ളു, അതൊരു ഡിസ്ക്രിപ്റ്റീവ് ഫാക്റ്റ് ആണ്, അതിൽ നിന്ന് ഒരിക്കലും ഒരു പ്രിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ഔട്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടില്ല. ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒരിക്കലും ഔട്ട് സ്റ്റേറ്റ്മെന്റ് കിട്ടില്ല. ആ കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പൊ ദൈവം എനിക്ക് തന്നു എന്നുള്ളത് ഒരു ഈ സ്റ്റേറ്റ്മെന്റ് ആണോ ഔട്ട് സ്റ്റേറ്റ്മെന്റ് ആണോ? അപ്പൊ എങ്ങനെ നമുക്ക് ഔട്ട് കൺക്ലൂഷനിൽ എത്തുക? എങ്ങനെയാണ് ഇബൻ ഔട്ട് ടു ഡു ദാറ്റ് എന്ന കൺക്ലൂഷൻ എങ്ങനെ എത്തും? അതല്ലേ ഞാൻ പറഞ്ഞത്, അത് ദൈവം. വൈ ഡു യു ബിലീവ് ഇൻ ഗോഡ്? അതല്ലേ, ആ എനിക്കറിയാം, എനിക്കത് മണ്ടത്തരായിട്ടാ തോന്നിട്ടുള്ളത്. അല്ല, അതാണ് ഈ പറഞ്ഞത്, അത് വിശ്വാസികൾക്ക് ദൈവം സൃഷ്ടാവാണ്, അവൻ പറഞ്ഞത് അനുസരിക്കണം, അവൻ ആരാധനയിൽപ്പെട്ട കാര്യമാണെന്നുള്ള ഇതിന്റെ ദാറ്റ് ഈസ് വൈ യു വാണ്ട് ടു ഫോളോ ഒബേ ഹിസ് കമാൻഡ്സ്. ഇല്ല, ഈ എന്താ പറയാ, സൃഷ്ടാവ് ആയതുകൊണ്ട് എങ്ങനെയാണ് സൃഷ്ടാവിനെ അനുസരിക്കണം എന്നുള്ളത് എങ്ങനെയാ വരുന്നത്, അതെങ്ങനെ ഫോളോ ചെയ്യുന്നത്? അള്ളാഹു എന്നെ സൃഷ്ടിച്ചു, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ എന്തുകൊണ്ട് ഞാൻ അനുസരിക്കണം? ഇപ്പൊ ഇബിന് പറയണ അതായത് അള്ളാഹു എന്നെ സൃഷ്ടിച്ചത് കൊണ്ട് ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആ ബാധ്യത അതെങ്ങനെയാണ് വരുന്നത്? ഔട്ട് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ വന്നത്? ഇപ്പൊ അള്ളാ എക്സ് വൈ സെഡ് ആയിക്കോട്ടെ, എന്ത് വലിയ സംഭവം ആയിക്കോട്ടെ, അതൊക്കെ ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ഔട്ട് സ്റ്റേറ്റ്മെന്റ് പോലും ആഡ് ചെയ്യാതെ ആർഗ്യുമെന്റ് വാലിഡ് ആവില്ല. ഔട്ട് കൺക്ലൂഷൻ ആർഗ്യുമെന്റ് വാലിഡ് ആവില്ല. ഇതൊരു ഉദാഹരണം, റാസി ഒരു ഉദാഹരണം വെച്ച് പറഞ്ഞാൽ കിട്ടുമല്ലോ. ഓക്കെ, ഇപ്പം കത്തി കൊണ്ട് കുത്തിയാൽ ചോര വഴും, ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. ചോര വാർന്നു കഴിഞ്ഞാൽ മനുഷ്യൻ മരിക്കും, അതും ഈ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അതുകൊണ്ട് കത്തി കൊണ്ട് കുത്തരുത് എന്ന് വരുമോ? കാരണം ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഔട്ട് വരുന്നില്ലല്ലോ. ഈ രണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചാലും നമുക്ക് കത്തി കൊണ്ടൊരു മനുഷ്യനെ കുത്തരുത്. നമുക്ക് മനുഷ്യന് മോശം വരുന്നത് അല്ലെങ്കിൽ മനുഷ്യനെ കൊല്ലാൻ പാടില്ല എന്നുള്ള ഒരു പ്രിമൈസ് ആഡ് ചെയ്താൽ മാത്രം എന്ത് കൺക്ലൂഷനിലെത്തുള്ളൂ? കത്തി കൊണ്ട് കുത്താൻ പാടില്ല എന്നുള്ള കൺക്ലൂഷനിലെത്തുള്ളൂ. അല്ലാത്തോടത്തോളം കാലം ആ ആർഗ്യുമെന്റ് ഇൻവാലിഡ് ആണ്. അതാണ് ഈ അപ്പൊ ദൈവവിശ്വാസികൾക്ക് ഇത് പറയണമെങ്കിൽ അവരും ദൈവം പറയുന്നത് ദൈവം പറഞ്ഞാൽ ചെയ്യണം എന്ന വോട്ട് എടുത്തോണ്ടേ അവർക്ക് ആർഗ്യുമെന്റ് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അവർക്ക് ആർഗ്യുമെന്റ് ബിൽഡ് ചെയ്യാമെങ്കിൽ ഒരു നാച്ചുറലിസ്റ്റിനും പറയാം, സഫറിങ് കുറയ്ക്കണം നമ്മൾ എന്ന വോട്ട് എടുത്തിട്ട് തുടങ്ങാൻ പറ്റും. അപ്പൊ മോറൽ റെസ്പോൺസിബിലിറ്റി രണ്ടു പേർക്കും വന്നു. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് അല്ല, നിങ്ങൾ ഈ അല്ലെങ്കിൽ നിങ്ങൾ ഈ വേർഷിപ്പ് എന്നുള്ള കാര്യത്തിനുള്ളിൽ നിങ്ങളെന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഞങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കുന്നത്. അല്ല, ഞാനതാ പറഞ്ഞത്, ഈ ഓട്ട് വന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ വേർഷിപ്പ് ഇബിന് അവിടെ വേർഷിപ്പ് എന്നുള്ള കാര്യം വന്നാൽ പോലും, ഇബിന് ഉദ്ദേശിക്കുന്ന വേർഷിപ്പിന്റെ എല്ലാ ഘടകങ്ങളും നമ്മൾ എടുത്താൽ പോലും എങ്ങനെയാണ് ഇത് ആ റെസ്പോൺസിബിലിറ്റി എങ്ങനെ വരുന്നത്? അതായത് അള്ളാഹുവിനെ, ആ ഒരു അള്ളാഹു എന്നെ സൃഷ്ടിച്ചു അതുകൊണ്ട് ഞാൻ, അല്ലെങ്കിൽ എന്റെ എല്ലാം ചെയ്ത് തന്നെ എന്നെ സൃഷ്ടിച്ചതും എന്നെ പരിപാലിക്കുന്നതും എനിക്ക് ഭക്ഷണം തരുന്നതും അല്ലെങ്കിൽ എല്ലാ റിസ്ക് എല്ലാം തരുന്നത് അള്ളാഹു ആണ് എന്ന് പറഞ്ഞാൽ പോലും എന്തുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ അനുസരിക്കണം എന്നുള്ള ആ ക്ലോസ് അള്ളാഹു ഈസ് വർദി ഓഫ് വർഷിപ്പ്, അള്ളാഹു ഈസ് ഓൾ പവർഫുൾ, അള്ളാഹു ഈസ് ദ ക്രിയേറ്റർ, അള്ളാഹു ഈസ് ദ ടെസ്റ്റർ, അള്ളാഹു ഈസ് ദ എന്താ പറയുന്നത് മെർസിഫുൾ, എല്ലാ എല്ലാ ഈസ് എടുത്തു. Therefore, we ought to obey what he says. എന്നതിൽ നിന്ന് എന്നത് ഫോളോ ആവുന്നില്ല, ഈസിൽ നിന്ന് ഓട്ടിലേക്ക് മാറി വരുന്നില്ല.
അതല്ല ഇസോട്ട് ഫാലസി അതാണ്. ഫാലസി എടുക്കാൻ നിങ്ങൾ പറയാൻ പറ്റത്തില്ല. ഇബിനു ഇപ്പോഴും പ്രതീക്ഷം പറഞ്ഞ മറ്റേ എക്സാമ്പിൾ മനസ്സിലായി, മറ്റേ കത്തിയുടെ കാര്യം ഒന്നുകൂടി എടുത്തു നോക്കി ഇബിനു. അതായത് പറയുന്നത് ഇംഗ്ലീഷ് പറഞ്ഞ തിരുവിടും ക്ലിയർ ആവുന്നുണ്ട്. അതായത് ഇഫ് യു സ്റ്റാബ് സമൺ വിത്ത് എ നൈഫ്, അല്ലെങ്കിൽ ഇഫ് യു സ്റ്റാബ് സമൺ വിത്ത് എ നൈഫ് ഹി ഡൈസ്, അത് നമ്മുടെ പ്രെമിസ് വണ്ണാന്ന് വെച്ചോളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൺക്ലൂഷൻ വരികയാണ് ദെയർഫോർ യു ഷുഡിൻ സ്റ്റാബ് സമൺ വിത്ത് എ നൈഫ്. ഇത് ഫോളോ ആവില്ല. കാര്യം എന്താ, നമ്മൾ പറയുന്നത് എന്താ, ഒരു ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്താണ്, നമ്മൾ ഒരാളെ കത്തിയോണ്ട് കുത്തിയ ആൾ മരിക്കും, അതുകൊണ്ട് നമ്മൾ കുത്ത ആരെയും കുത്തരുത്. പക്ഷേ അത് ഫോളോ ആവുന്നില്ല. അത് ഫോളോ മര്യാദയ്ക്ക് ഫോളോ ആവണമെങ്കിൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ അതിൽ ആഡ് ചെയ്യണം. എന്ത് എന്താ ആഡ് ചെയ്യണം? ഇഫ് യു സ്റ്റാബ് സമൺ വിത്ത് എ നൈഫ് ഹി വിൽ ഡൈ, യു ഓട്ട് നോട്ട്, ഐ മീൻസ് എ പേഴ്സൺ ഷുഡ് നോട്ട് ഡൈ, അല്ലെങ്കിൽ എ പേഴ്സൺ ഓട്ട് നോട്ട് ടു ഡൈ. ആ ഒരു പ്രെമിസ് രണ്ടാമത് നമ്മൾ ആഡ് ചെയ്യണം, രണ്ടാമത്തെ പ്രെമിസ് ആയിട്ട്. എങ്കിലേ കൺക്ലൂഷൻ വരുള്ളൂ. എന്ത്, യു ഓട്ട് നോട്ട് ടു കിൽ, അതന്നെ യു ഓട്ട് നോട്ട് ടു കിൽ. അപ്പൊ കൺക്ലൂഷൻ നമുക്ക് എന്ത് കിട്ടും? യു ഓട്ട്, യു ഷുഡ് നോട്ട് സ്റ്റാബ് സമൺ, അല്ലെ? എന്ന അസംഷൻ ഇന്ന് തുടങ്ങത്തുള്ളൂ തീസ്റ്റുകൾ, അല്ലേ? അല്ലേ, അസംഷൻ അതെടുക്കാതെ, പ്രിമിസ് എടുക്കാതെ എങ്ങനെയാണ് കൺക്ലൂഷനിലേക്ക് എത്തുക? പ്രിമിസിൽ ഓട്ട് എടുക്കാതെ കൺക്ലൂഷൻ എത്താൻ പറ്റുമോ? ഇവൻ ഇത് പറ, ഈ പ്രിമിസിൽ ഓട്ട് എടുക്കാതെ കൺക്ലൂഷൻ ഓട്ട് വരുമോ? പ്രിമിസിൽ നമ്മൾ ഇത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന ഒരു അസംഷനോ അല്ലെങ്കിൽ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കാതെ കൺക്ലൂഷനിൽ നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യരുത് എന്ന് വരുമോ എന്നാണ് എന്റെ പ്രതീക്ഷ. അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ സമ്മതിച്ച് ലോജിക്കൽ സൈഡല്ല ഞാൻ പറയണത്, തിയോളജിയുടെ സൈഡാണ് ഞാൻ പറയണത്. തിയോളജി എടുത്താൽ തിയോളജി എന്താ ലോജിക്ക് വേണ്ടേ? അപ്പം തിയോളജി ലോജിക്കലായ വർക്ക് ആവുമോ? തിയോളജിയിൽ അപ്പൊ ഫാലസീസ് ഒക്കെ, ഫാലസീസ് എടുത്തു കഴിഞ്ഞാൽ വർക്ക് ആവോ തിയോളജി? പറയട്ടെ പറയട്ടെ, അതിന്റെ ഉള്ളിൽ അതെങ്ങനെയാണ് വരുന്നത് ഇവനെ? അതായത് അസംപ്ഷനായിട്ടാണ് എടുക്കുന്നത്, കൺക്ലൂഷനായിട്ടാണ് എടുക്കുന്നത്. അള്ളാഹു എന്നെ സൃഷ്ടിച്ചത് കൊണ്ട് ഞാൻ അള്ളാഹുവിനെ അനുസരിക്കണം എന്നാണോ? അതാണല്ലേ ഓട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല ഇപ്പൊ എന്താ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്പീച്ചിൽ പറയാം, ഒരു മിനിറ്റ്. അള്ളാഹു എന്നെ, അള്ളാഹു ഞാൻ, അള്ളാഹു പറയാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുസരിക്കണം എന്നുള്ളതല്ലേ വരുന്നത് റിലീജിയന്റെ ഇതിൽ, വരുന്നത് തീസത്തിൽ? അല്ലെങ്കിൽ ഇസ്ലാമില് അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള, ആയിക്കോട്ടെ, അതെല്ലാം അതെല്ലാം ഫോളോഡ് ആണ്, അതെല്ലാം ഇസാണ്. അപ്പോ ആ സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ദൈവം ആയതുകൊണ്ട് നമ്മൾ അനുസരിക്കണം എന്നല്ലേ ഇബ്നു പറയുന്നത്? ഫോളോ ആവുന്നില്ലെന്ന് പറഞ്ഞു നിന്ന് ഓട്ടിലേക്ക് ഫോളോ ഇല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു തീസ്റ്റ്, അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതുകൊണ്ട് മാത്രം നിർബന്ധം വരുന്നില്ല. നിങ്ങൾക്ക് ഒരു അസംഷൻ എടുക്കണം. എന്താണ് അസംഷൻ എടുക്കേണ്ടത്? ദൈവം നിർബന്ധം, മോറൽ റെസ്പോൺസിബിലിറ്റി, മോറൽ റെസ്പോൺസിബിലിറ്റി, നിർബന്ധം എന്താ? നിങ്ങൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദാണ് അവിടെ നിർബന്ധം എന്നൊക്കെ പറയുന്നത്. അതാണ് ചോദിച്ചത്, ഉസ്താദിന്റെ ആർഗ്യുമെന്റ് എന്താണെന്നുള്ളത്. ഉസ്താദ നിർബന്ധം എന്നാണ് പറഞ്ഞത്. അല്ല ഞാൻ പറയട്ടെ, ഉസ്താദ് അന്ന് ഇന്നത്തെ കേട്ടില്ല, അവിടെ ഇരിക്കുന്ന ഒരു തീസ്റ്റ് എന്താണ് ഈ നിർബന്ധം എന്ന് ചോദിച്ചില്ല. വിപിന് വന്ന് നമ്മളോട് ചോദിക്കും എന്താ നിർബന്ധം എന്ന്, ഞങ്ങൾ പറയണോന്ന്. ഞങ്ങൾ തന്നെ നിങ്ങളുടെ ആർഗ്യുമെന്റും പറയണം, നിങ്ങൾ തന്നെ നിങ്ങൾ പറയുന്നതും കേൾക്കണം, നിങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ ആർഗ്യുമെന്റ് അല്ല ഉസ്താദ് അവിടെ എന്താണ് പറഞ്ഞതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് ഞാൻ അതല്ലേ, ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റീസം വെച്ചിട്ട് ഒരു മോറൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ അതോ? അത് പറ്റുന്ന കാണിക്കാനാണ് ഇബിനുനെ ഈ ഒക്കെ നടത്തുന്നത്. ഇബിനിപ്പോ പറഞ്ഞ് വരുന്ന, ഇപ്പൊ ഇസ്ലാം വെച്ചിട്ട് ഒപ്പിക്കണമെങ്കിൽ എന്ത് കംപ്ലൈന്റ്? ഇബിനു ഇബിനു ഇബിന് ഈ ഒരു കൺക്ലൂഷനിൽ എത്തിയാൽ മതി. ഇബിന് ഒരു ആക്സിയം എടുക്കുന്നുണ്ട്, എന്ത്, വി ഹൗ ഔട്ട് ടു ഒബേ വാട്ട് അള്ളാഹ സേ, അള്ളാഹ പറയണ എന്തോ അതനുസരിക്കലാണ് ഞങ്ങൾ ഔട്ട് സ്റ്റേറ്റ്മെന്റ്, അതാണ് ഞങ്ങൾ ആക്സിയം, അത് അംഗീകരിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ആക്സിയം എടുക്കേണ്ടത് അംഗീകരിച്ചാൽ മതി. പറയട്ടെ പറയട്ടെ, ഞാൻ പറഞ്ഞില്ലേ ഇത് ഇത് ഈ പറഞ്ഞ അഗൈൻ ബാക്ക് ടു ദാറ്റ് ഫസ്റ്റ് ടു ഇത് എന്നുള്ളതാണ്. രണ്ട് ആസ്പെക്ട് ഉണ്ട്, ഒന്ന് ഏറ്റീസം വെച്ചിട്ട് മോറൽ ഫ്രെയിംവർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂല്ല എന്നുള്ളതും, രണ്ട് ഇനിയിപ്പോ അങ്ങനെ ഒരു മോറൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയാലും ആ ഏറ്റീസിനെ അത് ഫോളോ ചെയ്യേണ്ട ബാധ്യത എന്താ എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ ഞാൻ മനസ്സിലാക്കിയത്. അന്ന് നോട്ട് ടുഡേസ്, അന്ന് കുറച്ചു നേരം മുസ്താദിനെ കേട്ടിരുന്നായിരുന്നു എന്നുള്ളത് രീതിയിൽ, റൈറ്റ്? അപ്പൊ മോറൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് അതൊന്ന്.
എത്തീസ്റ്റിനും ഈ പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ല എന്നുള്ളത് വേറൊരു ഇത്. അത് രണ്ടും ക്ലെയിമാണ്, എത്തീസ്റ്റുകൾക്ക് മോറൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു വാദം, അതിനുപയോഗിക്കണം അതേ ആർഗ്യുമെന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് തീസ്റ്റുകൾക്കും മോറൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയും. ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഇവിടെ ഇബിൻ ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇബിന് ഇവിടെ ഇപ്പം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിങ്ങളെ ആർഗ്യുമെന്റ് എടുത്തിട്ട് റിവേഴ്സ് ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങൾ വെച്ചൊരു ആർഗ്യുമെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഇബിനല്ല വെച്ചത്, ഉസ്താദ് വെച്ചൊരു ആർഗ്യുമെന്റ് ആയിരുന്നു. വെറും യാന്ത്രികമായിട്ട് ഉണ്ടായതാണ് മനുഷ്യനെങ്കിൽ മനുഷ്യന് മോറൽ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ടാവുകയില്ല. അപ്പൊ നമ്മൾ തിരിച്ചു വയ്ക്കണം, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ മനുഷ്യനെ ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി സൃഷ്ടിച്ചു എന്നതുകൊണ്ടും മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. കാരണം രണ്ടിലും ഈസീസ് ആയിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് വോട്ട് വരികയില്ല, ഈസിൽ നിന്ന് വോട്ടിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടർക്കും വോട്ട് എടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ഒരു മിനിറ്റ്, ഇവിടെ വരുന്ന ഞാൻ നമ്മളിവിടെ ആർഗ്യു ചെയ്യുന്നത്, ഇബിൻ ഒരു മിനിറ്റ് നോട്ട്, നമ്മളിവിടെ ആർഗ്യു ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഈ ആർഗ്യുമെന്റ് ശരിയാണെങ്കിൽ ഏത്തീസ്റ്റുകൾക്കും തീയിസ്റ്റുകൾക്കും മോറൽ റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് അംഗീകരിക്കണം, അല്ലെങ്കിൽ ഈ ആർഗ്യുമെന്റ് എന്തോ പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കണം. ഈ ആർഗ്യുമെന്റ് വെച്ച് ഏത്തീസ്റ്റുകൾക്ക് മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന ആർഗ്യുമെന്റ് വെക്കാൻ പറ്റത്തില്ല, ഈ ആർഗ്യുമെന്റ് റീസണിംഗിൽ എന്തോ പ്രശ്നമുണ്ട്, ഈ ആർഗ്യുമെന്റ് നമ്മൾ പിൻവലിക്കുന്നു എന്ന് പറയണം. ഇതിൽ ഏതെങ്കിലും ഒരു ഹോൺ എടുക്കണം. അല്ലല്ല, അത് പറയാം, അത് ഉസ്താദിന്റെ ആർഗ്യുമെന്റ് എങ്ങനെ പോലെന്നുള്ളതാണ്, ബട്ട് ഈ പറഞ്ഞ രണ്ട് ക്ലെയിംസ് ആണെന്നുണ്ടെങ്കിൽ ഐ അഗ്രി വിത്ത്. അതൊന്ന്, അത് ഉസ്താദ് എങ്ങനെയാണ് അത് ന്യായീകരിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിൽ അപ്പൊ ഒന്ന്, തീസ്റ്റുകളെല്ലാം മോറൽ ഫ്രെയിം വർക്ക് ഉണ്ടാക്കുന്നത് അത് മോറൽ ഫ്രെയിം വർക്ക് ഗോഡ് ഉണ്ടാക്കിയിട്ട് തന്നതാണ്. അപ്പൊ ഈ ഒരു യാന്ത്രികമായിട്ടാണ് നമ്മൾ മനുഷ്യർ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മോറൽ ഇതില്ല എന്ന് പറയുന്നത്. അല്ല, തീസ്റ്റുകളാണ് ഉണ്ടാക്കുന്നത്, തീസ്റ്റുകളാണ് ഉണ്ടാക്കുന്നത്. കാരണം വി ഓട്ട് ടു ഒബേ അല്ല എന്നൊരു അസംഷൻ നിങ്ങളാണ് എടുക്കുന്നത്. നിങ്ങളുടെ ഫ്രീ വിൽ ഉപയോഗിച്ചിട്ട് ഒരു അസംഷൻ എടുക്കുന്നല്ലേ. അതായത് അല്ലാ തരുന്ന റെവലേഷൻ അത് ഫ്രീ വില്ലോടെ ചൂസ് ചെയ്തിട്ട് അതിലൂടെ ആ ജീവിതം അനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ള ആ ഫ്രീ വില്ല്, അതുപോലത്തെ ഫ്രീ വില്ല് ഏത്തീസ്റ്റുകൾക്ക് ഉണ്ടല്ലോ. ഇബിന് കാണിക്കേണ്ട ഒറ്റ സംഭവമാണ്, ഇബിന് കാണിക്കേണ്ട ഒരു സംഭവം, ദൈവം സൃഷ്ടിച്ചു എന്നതുകൊണ്ട്, ദൈവം സൃഷ്ടിച്ചു എന്ന ഒരു ഫാക്റ്റിൽ നിന്ന് ദൈവം പറയുന്നത് നമ്മൾ ചെയ്യണം എന്ന നിർബന്ധം, എന്ന ഓട്ട് എങ്ങനെ വരുന്നു, എങ്ങനെ എമേർജായി വരുന്നു എന്ന് മാത്രം കാണിച്ചാൽ മതി. ഇത് പക്ക ഈസോട്ട് ഫാലസിയാണ്. ഇത് ഏത് ഫിലോസഫേഴ്സിനോട് ചോദിച്ചാലും അവർ പറയും ഇത് ഈസോട്ട് ഫാലസിയാണെന്ന്. അതിന് നിങ്ങൾ എത്ര തിയോളജി പോയാലും, ഞങ്ങൾക്ക് തിയോളജി പോകണം, ഞങ്ങൾക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോറി ഫിലോസഫേഴ്സിനോടൊന്നും ചോദിക്കണ്ട, ഈ പറഞ്ഞ ഇബിനോട് തന്നെ ചോദിച്ചാൽ മതി, അവൻക്ക് അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട്. ഇവന് തന്നെ അംഗീകരിക്കുന്നുണ്ട് ഈസോട്ട് ഫാലസിയാണ്. ഈസോട്ട് ഫാലസി ഒഴിവാക്കാതെ നിങ്ങൾക്ക് എന്താ പറഞ്ഞ തിയോളജിയിലും പോയിട്ട് ഒരു ഗുണമില്ല. ഇപ്പൊ തിയോളജി പോയിട്ട് ഞാനത് ശരിയാക്കാന്ന് പറഞ്ഞാൽ അവിടെയും പോയി ഈ ഫാലസി ഒഴിവാക്കിയിട്ടേ നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മളിവിടെ റേസ് ചെയ്യുന്ന പോയിന്റ് വെച്ചാൽ ഈ ആർഗ്യുമെന്റ്, ദിസ് ആർഗ്യുമെന്റ് ഡസന്റ് യു നോ വർക്ക്. ആ ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ആദ്യത്തെ പാർട്ട് ഓഫ് ദി തിങ്, അതായത് യാന്ത്രികമായിട്ടാണ് മനുഷ്യന്മാർ ഉണ്ടാക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു മെക്കാനിക്കൽ ആഫ്റ്റർ എഫക്ട് ഓഫ് ഓൾ ദി പ്രീവിയസ് കോസസ് എന്നുള്ള രീതിയിലാണ് അത് പോണത്. അതിൻ്റെ ഉള്ളിൽ മോറലും ഇല്ല, ഇമോറലും ഇല്ല. നേരെ മറിച്ച് തീസത്തിന്റെ അടിയിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് എ ഫ്രീ വിൽ, വി ഹാവ് എ ചോയ്സ്, ദേർ ഇസ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ്. അതാണ് അതിൻ്റെ ഉള്ളിൽ വന്നത്. നമ്മളൊക്കെ അല്ലാടെ പപ്പറ്റാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മിറർ, അള്ളാഹു യാന്ത്രിക, നമ്മള് മേശ ഉണ്ടാക്കുന്ന മാതിരി ആണ് അള്ളാഹു മനുഷ്യനെ ഉണ്ടാക്കിയേക്കുന്നത്. അതുമാതിരി ഒരു പപ്പറ്റ്, ഒരു സ്ലേവ് ആയിട്ട് അള്ളാഹുവിന് ചായ കുടിക്കാൻ ഉണ്ടാക്കിയ ഒരു ടേബിള് മാത്രമാണ് ഇബിന്. ഇബിനുവിന് ഈ ആ ഒരു ടേബിളിനുള്ള യാന്ത്രികത ഇബിനുവിനും ഉള്ളു. ഇത് നമുക്ക് തിരിച്ചു പറയാം, ഇത് ജസ്റ്റ് വേർഡ് പ്ലേ, വേർഡ് പ്ലേ നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റും. എന്താ, അള്ളാഹുവിന്റെ അടിമകളാണ് മനുഷ്യർ അല്ലേ, അള്ളാഹുവിന്റെ പപ്പറ്റുകളാണ്. ഫ്രീ വിൽ ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് മോറൽ റെസ്പോൺസിബിലിറ്റി വരുന്നത്?
നിർബന്ധം നിർബന്ധം ഇല്ലെന്നല്ലേ ഇവന്, ഇവന് ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ ചെയ്യാനും ചെയ്യാതിരിക്കാനും പറ്റുമെന്നല്ലേ, നിർബന്ധം ഒന്നും ഇല്ലെന്നല്ലേ. അതെ പറഞ്ഞത്, ആ നിർബന്ധം എവിടെന്നാ വന്നതെങ്കിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അവനനുസരിക്കണം എന്നുള്ള നിർബന്ധമാണ് അവിടെ വന്നത്. ഏത് എങ്ങനെയാ വരുന്നത്? ആ നിർബന്ധം ഇവന് സൃഷ്ടിക്കുന്നതാണോ അതോ ദൈവം സൃഷ്ടിക്കുന്നതാണോ? എന്താന്ന് പ്രതീക്ഷ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാവാത്തോണ്ടാണോ അതാ? അല്ലല്ല, അതിവിടെ ഇവിടെ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ആ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലാത്ത ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തോ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് അപ്ലൈസ് ഹിയർ എന്നുള്ളതാണ് എന്റെ പ്രശ്നം. ആ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് അനുസരിക്കണം എന്നുള്ളത് ഒരു ഔട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് വേറെ ഒന്നിൽ നിന്ന് നിങ്ങൾക്ക് കൺക്ലൂഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഔട്ട് ആക്സിയം ആയിട്ട് എടുക്കണം. നമ്മളൊരു ആർഗ്യുമെന്റ് വെക്കുമ്പോ ഇവന് ഞാൻ പറഞ്ഞുതരാം. ഇവന് ഇവന് നമ്മളൊരു ആർഗ്യുമെന്റ് വെക്കുമ്പോൾ എന്താണ് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഭാഗം ജസ്റ്റിഫൈഡ് ആണ്, ഓപ്പോസിറ്റ് ആളുകളുടെ ഭാഗം തെറ്റാണെന്ന് കാണിക്കാനാണ് നമ്മൾ സാധാരണ ആർഗ്യുമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അതേ അതിനൊരു സെറ്റ് ഓഫ് റീസണിങ് ആയിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കുറെ റീസൺസും ജസ്റ്റിഫിക്കേഷനും തരും. അതേ റീസണിങ് നിങ്ങൾ എടുത്ത് തിരിച്ചു കാണിച്ചു കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ആ ഒരു ബുള്ളറ്റ് ഡോഡ്ജ് ചെയ്യാൻ പറ്റണം. ഡോഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വെടിവെച്ചത് സ്വയമാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും. അതാണ് പറഞ്ഞത്, ഈ ഒരു ആർഗ്യുമെന്റ് ഇവന് ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് കാണിക്കണം. ഗോഡ് സർവശക്തനാണ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്, അതൊക്കെ അംഗീകരിച്ചു. പക്ഷെ അതുകൊണ്ട് ഗോഡ് പറയുന്നത് നമ്മൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ ഇതിന് ഇതിന് എന്തുകൊണ്ടാണ് ദൈവം പറയുന്നത് അനുസരിക്കുന്നത്, എന്താണ് കാരണം? അതെ, അങ്ങനെ ചോദിച്ചാലും മതി. ഇപ്പൊ ദൈവം പറയണ കൊല്ലരുത്, അപ്പൊ എന്തുകൊണ്ട് ബിനു അത് അനുസരിച്ചു? എന്തായിക്കോട്ടെ, എന്ത് ആക്ട് എന്തായാലും, എന്തുകൊണ്ടാണ് ദൈവം പറയുന്നത് എന്തായാലും, അത് എന്തുകൊണ്ടാണ് ഇബിന് എന്തുകൊണ്ടാണ് അനുസരിക്കുന്നത്, ആ കാരണം എന്താണ്? അത് അതാണ് പറഞ്ഞത്, ദൈവമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം. ദൈവമാണെന്ന് വെച്ചിട്ട് അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇബിന് എന്തിനാണ് അത് അനുസരിക്കേണ്ട, അതെന്താണ്, എന്താണ് കാര്യം, കാരണം എന്താണ്? ഇബിന്റെ വ്യൂവിൽ അത് ഫണ്ടമെന്റൽ ആക്സിയം ആണ് എന്ന് ഇബിൻ അംഗീകരിക്കുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയണ, മോദി പറഞ്ഞു ഇങ്ങനെ ചെയ്യണം. അപ്പൊ ഇവന് ചോദിക്കണം എന്നോട്, മോദി പറഞ്ഞ എന്തിനു നിങ്ങൾ അനുസരിക്കും? മോദി പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ട് ഞാൻ അനുസരിക്കുന്നു. അത് പറഞ്ഞ വാലിഡ് ആണോ? ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അനുസരിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, അതായത് ഓക്കെ ഇപ്പൊ മനസ്സിലായി. ഇതിന്റെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ദൈവം ഉണ്ടെന്നുള്ള കാര്യം അംഗീകരിച്ചു, സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഓട്ട് കൺക്ലൂഷൻ ആദ്യത്തെ ഈ സ്റ്റേറ്റ്മെന്റ് ദൈവം ഉണ്ടെന്ന് അംഗീകരിച്ചു, ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടി. ഇനി രണ്ടാമത്തെ എന്താണ് ആർഗ്യുമെന്റ് ഇബിൻ പ്രസന്റ് ചെയ്യട്ടെ. അതാണ് അതാണ് ഓക്കെ. അപ്പൊ ഈ ഇതിന്റെ ഉള്ളിൽ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ ഗോഡ് നമ്മുടെ ക്രിയേറ്റർ ആണ്, ഗോഡ് നോസ് ബെസ്റ്റ്. രണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് കിട്ടി. ഇല്ലാതെ വിഗർ പറയാനാണ് ഇബിനോട് പറഞ്ഞത്. ഇബിന് കറക്റ്റ് രണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ദേർഫോർ ഗോഡ് ഗോഡ് പറയുന്നത് നമ്മൾ അംഗീകരിക്കണം. കറക്റ്റ് ഈസോട്ട് ഫാലസി അതേ രീതിയിൽ, അതായത് നമ്മളിങ്ങനെ കുഴി കുത്തിയിട്ട് പറയത്തില്ല ഇബിനെ അവിടെ ചാടരുത് അവിടെ ചാടരുത് എന്ന് പറയുമ്പോൾ, ഇബിൻ ഡയറക്റ്റ് അവിടെ ചാടിയിട്ട് ഇതാണ് എന്റെ ആർഗ്യുമെന്റ്. അല്ല, ആർഗ്യുമെന്റ് ആക്കി പറഞ്ഞാൽ എന്താ എന്താ ഫാലസി എന്ന് ഞങ്ങള് കാണിച്ചു തരാം. നമ്മൾ ഈ ആർഗ്യുമെന്റ് ആക്കി പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇബിൻ അതൊരു പാരഗ്രാഫായിട്ട് പറയുമ്പോൾ ആളുകൾക്ക് അത് ശരിയാണെന്ന് തോന്നുന്നത്. പക്ഷെ അത് പ്രിമിസ് പ്രിമിസായിട്ട് പറയുമ്പോഴാണ് ആ ശരിയാണല്ലോ, ഇതിൽ ഫാലസീസ് ഉണ്ടല്ലോ, ഇതിൽ ഒരു പ്രിമിസ് കറക്റ്റ് അല്ലല്ലോ, ഒരു പ്രിമിസ് വാലിഡ് അല്ലോ, ആർഗ്യുമെന്റ് വാലിഡ് അല്ലല്ലോ, സൗണ്ട് അല്ലല്ലോ എന്നൊക്കെ കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ആർഗ്യുമെന്റ്സ് ഈ ഇബിനൊക്കെ ഇങ്ങനെ കലാമും കണ്ടിന്യൂസ് ഇങ്ങനെ പ്രിമിസ് പ്രിമിസായിട്ട് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് അങ്ങനെ എഴുതിയാലാണ് ആളുകൾക്ക് അത് മനസ്സിലാവുന്നത്. വെറുതെ അങ്ങ് രീതി പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവത്തില്ല. മുഹമ്മദ് ഖാൻ പറഞ്ഞ മാതിരി ഏതീസം തുലയട്ടെ, ഏതീസം തുലഞ്ഞു പോട്ടെ. ആർഗ്യുമെന്റ് പോരട്ടെ, അതായത് ഇതിന്റെ ഉള്ളിൽ തീസത്തിന്റെ സൈഡ് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ദൈവമുണ്ട്, ദൈവത്തിന്റെ ചില ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ബേസിക്കലി ഈ സിറ്റുവേഷനിൽ പേര് എന്താണെന്ന് വെച്ചാൽ, ഓംനിഷ്യന്റ് ആയിരിക്കും. എഴുതി വെച്ചാൽ ഗോഡ് ഈസ് ഓംനിഷ്യന്റ്. നെക്സ്റ്റ് ഓക്കെ.
ഗോഡ് ഈസ് ഒംനിഷ്യന്റ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ അപ്പൊ നെക്സ്റ്റ് ഇത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈ ബോദർ ഫോളോയിങ് മൊറാലിറ്റി എറ്റോൾ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അതാണ് ഞാൻ നേരത്തെ എത്തീസമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞത്. എത്തീസത്തിന്റെ ഉള്ളിൽ എവറിത്തിങ് എവറി ആക്ട് ഇസ് എ മെക്കാനിക്കൽ ആക്ട് അല്ലേ? അതൊരു കോൺട്രാസ്റ്റ് പറയാൻ വേണ്ടി പറയാനാണ് പ്രതീക്ഷ. ഒരു മിനിറ്റ്, ഇവന് ഫസ്റ്റത്തെ പ്രൊമൈസ് പറഞ്ഞു, ഇനി സെക്കൻഡാമത്തെ പ്രൊമൈസ് പറ. സെക്കൻഡാമത്തെ പ്രൊമൈസ്, സെക്കൻഡ് പ്രൊമൈസ്, രണ്ടാമത്തെ പറയാൻ പോയതാ, സെക്കൻഡ് പ്രൊമൈസ് പറ. കുഴപ്പമൊന്നുമില്ല, രണ്ട് ശരിയാണ്. അല്ല, അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ അവിടെ അവിടെ ഒരു സിറ്റുവേഷന്റെ ഉള്ളില് മറ്റടുത്ത് എവറി ആക്ട് ഈസ് ഈക്വൽ, മോറലും ഇല്ല ഇമ്മോറലും ഇല്ല, ഇവിടെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് കീറി വരുന്നുണ്ട്. റൈറ്റ്? God knows everything, so he knows what is best for you. That is why okay, God knows best. So he God knows best. That is why you ought to follow his commands. ഫസ്റ്റത്തെ പ്രൊമൈസ് ഗോഡ് ഈസ് ഓംനിഷ്യന്റ്, അത് ഈ സ്റ്റേറ്റ്മെന്റ് ആണോ ഔട്ട് സ്റ്റേറ്റ്മെന്റ് ആണോ? എന്തോ അത് രണ്ടാമത്തെ പ്രൊമൈസ് ഗോഡ് നോസ് ബെസ്റ്റ്, അത് ഈ സ്റ്റേറ്റ്മെന്റ് ആണോ ഔട്ട് സ്റ്റേറ്റ്മെന്റ് ആണോ? അപ്പൊ കൺക്ലൂഷൻ എന്താണ് കിട്ടേണ്ടത്? കൺക്ലൂഷൻ അല്ലേ കിട്ടണ്ടോ? ആ ഈസിന്ന് ഈസല്ലേ ഫോളോ ചെയ്യ, ഔട്ട് ഫോളോ ചെയ്യില്ലല്ലോ. ഇതിനാണല്ലോ ഈസ് ഔട്ട് ഫാലസി എന്ന് പറയാ. അതല്ലേ പറഞ്ഞത്, അതിന്റെ ഉള്ള ഫസ്റ്റ് വർഷിപ്പിന്റെ ഇത് എന്താന്നുള്ളത്.